അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ശൂന്യതയിൽ നിന്ന് ഗർഭിണിയാവാൻ ഞാൻ കന്യാമറിയമല്ല അപ്രതീക്ഷിതമായ അവളുടെ മറുപടിക്ക് മുമ്പിൽ തന്റെ ചോദ്യങ്ങളുടെ മുനയൊടിഞ്ഞു ഒന്നും മനസ്സിലാവാതെ ഞാൻ കൺമിഴിച്ചു നിൽക്കെ മനസ്സിൽ എന്തിനു വെച്ച ആശ്വാസത്താൽ അവൾ കിടക്കയിലേക്ക് തളർന്നിരുന്നു ഷബന നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്പരപ്പോടെ ഞാൻ അവളെ തുറച്ചു നോക്കി അതെ ആർക്കും മനസ്സിലാവില്ല മനസ്സിലാക്കാൻ ആർക്കും കഴിയേമില്ല അവളൊരു കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു ഷബന പ്രിയപ്പെട്ട എൻ്റെ കളിക്കൂട്ടുകാരി രണ്ടോ മൂന്നോ വയസ്സിന് ഇളയതാണ് ഞാനെങ്കിലും എല്ലാം പരസ്പരം ഒരു സൗഹൃദമായിരുന്നു ഞങ്ങളുടേത് അവളുടെ ഉപ്പ മരിക്കുമ്പോൾ അവൾക്ക് പതിമൂന്ന് വയസ്സ് താഴെ നാല് അനിയത്തിമാർ അഞ്ചു പെൺമക്കളെയും കാര്യപ്രാപ്തിയില്ലാത്ത ആ ഉമ്മയെയും അനാഥരാക്കിയുള്ള ആ കുടുംബനാഥന്റെ മരണം വലിയൊരു വേദനയായിരുന്നു ആദ്യ നാളുകളിൽ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സഹായം ഉണ്ടായെങ്കിലും പതുക്കെ പതുക്കെ എല്ലാവരും അവരെ മറന്നു എന്നിട്ടും എങ്ങനെയൊക്കെ അവർ ജീവിച്ചു പോന്നു പഠിക്കാൻ മിടിക്കുകയായിരുന്നിട്ടും പ്ലസ് വൺ വരെ എത്താനേ ശബനയ്ക്ക് കഴിഞ്ഞുള്ളൂ കുടുംബം ഭാരം തൊഴിലെത്തി പിന്നീട് അവൾ തൊട്ടടുത്ത ഒരു കടയിലേക്ക് ജോലിക്ക് കയറി സുന്ദരിയായതുകൊണ്ട് തന്നെ ഒത്തിരി കല്യാണാലോചനകൾ അവൾക്ക് വന്നുകൊണ്ടിരുന്നു എല്ലാ ആലോചനയും കാര്യത്തോടടുക്കുമ്പോൾ മുടങ്ങും ഉപ്പയില്ലാത്ത ആങ്ങളയില്ലാത്ത അഞ്ചു പെൺമക്കൾ മാത്രമുള്ള ഒരു വീട്ടിലെ മൂത്ത മകളെ കല്യാണം കഴിക്കുക എന്നത് ചെറുക്കന്റെ വീട്ടുകാരുടെ കണ്ണിൽ ഒരു വലിയ മണ്ടത്തരമായിരുന്നു അതിന് മുതിർന്നാൽ ബാക്കിയുള്ള നാലു പെൺമക്കളുടെ ഭാരവും ആ കെട്ടുന്നവൻ്റെ തലയിലാവുമെന്ന സ്വാഭാവിക ഭീതിയിൽ ഓരോ ആലോചനയും മുടങ്ങിക്കൊണ്ടിരുന്നു വിവാഹപ്രായം കഴിഞ്ഞ അഞ്ചു പെൺമക്കളുമായി ആ ഉമ്മ കരഞ്ഞു തളർന്നു ഒരിക്കൽ ഷോപ്പിൽ വന്ന ഒരു സ്ത്രീക്ക് അവൾ ഇഷ്ടപ്പെട്ട പ്രകാരമായിരുന്നു ഷെഫീഖിൻ്റെ കല്യാണാലോചന വന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ അവർക്കെല്ലാം അവൾ ഇഷ്ടപ്പെട്ടു അവൾക്കും മുപ്പത്തിനാലു വയസ്സുണ്ടെങ്കിലും കാഴ്ചയിൽ ആ പ്രായം തോന്നിക്കാത്ത ഒരു സുന്ദരൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നിന്നിരുന്ന ഷെഫീഖ് ഉമ്മയുടെ കണ്ണുനീരിനും വാശിക്ക് മുമ്പിൽ തലകുനിച്ചിരിക്കുകയാണ് സാമ്പത്തികമായി വളരെ ഉയർന്ന കുടുംബക്കാർ പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു വിവാഹത്തിന് ആവശ്യമായ ആഭരണങ്ങളെല്ലാം അവർ തന്നെ പെണ്ണ് കാണലും നിക്കാഹിനുമായി കൊണ്ടിട്ടിരുന്നു അവൾക്കുണ്ടായ ആ ഭാഗ്യത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ സന്തോഷിച്ചു അവരുടെ വിവാഹം കഴിഞ്ഞ് മൂന്നു മാസം തികയുമ്പോഴേക്കും ആ വീട്ടിൽ വീണ്ടും ഒരു കല്യാണ പന്തിൽ ഉയർന്നു ഷബനയുടെ അനിയത്തി നജ്മയുടെ ഒരു ഉപ്പയുടെ ആങ്ങളയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിവാഹ ചിലവുകളെല്ലാം ഷെഫീക്ക് തന്നെയായിരുന്നു വഹിച്ചത് പിന്നീട് അങ്ങോട്ട് ആ വീട്ടിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് പെൺമക്കളുടെ വിവാഹം ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയതിൽ മറ്റു പല വീട്ടുകാർക്കും അസൂയ പൂണ്ടു ആകെ ഒരു ദുഃഖം തോന്നിയത് ശബനയ്ക്കും ഷെഫീക്കിനും ഒരു കുഞ്ഞു പിറന്നില്ല എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പാതിയിൽ മുടങ്ങിയ പഠനം ശബനം തുടർന്നിരുന്നു അതുകൊണ്ട് തന്നെ പഠനത്തിനിടയിൽ ഒരു കുഞ്ഞിപ്പോൾ തന്നെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെന്ന് ഉമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി പണ്ട് മുതലേ കുഞ്ഞുങ്ങളെ അത്രയ്ക്കിഷ്ടമായിരുന്നു അവൾക്ക് കുറഞ്ഞത് അഞ്ചു കുഞ്ഞുങ്ങളെയെങ്കിലും എനിക്ക് വേണമെന്ന് പലപ്പോഴും അവൾ കളി പറഞ്ഞിട്ടുണ്ട് മുലപ്പാലും ബേബി സോപ്പും ചേർന്ന് കുഞ്ഞിനെ ഉണ്ടാക്കുന്ന ആ മണം അവൾക്ക് അത്ര പ്രിയപ്പെട്ടതായിരുന്നു കുഞ്ഞുങ്ങൾക്കായി അത്രമേൽ തീവ്രമായി കൊതിച്ചിരുന്ന അവളിൽ നിന്നും ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത് എന്നെയും അമ്പരപ്പിച്ചിരുന്നു അതും വളരെ വൈകി വിവാഹിതരായവർ ഒരിക്കലെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചുണ്ടാകാറുള്ള പരിപാടികളിൽ വിശേഷമൊന്നും ആയില്ലേ എന്ന മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുമ്പിൽ ആദ്യം അവൾ നിരാശയുടെ മുഖം താഴ്ത്തുന്നതും പിന്നെ ഒരു ചിരുവയരുത്തി പഠിത്തം കാരണം തൽക്കാലം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്ന മറുപടിയും പലപ്പോഴും പലപ്പോഴുമേനിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു വീട്ടിൽ വരുമ്പോഴെല്ലാം എൻ്റെ മോളെ കാണാൻ ഓരോ സമ്മാനങ്ങളുമായി അവൾ വരും പോകും വരെ കുഞ്ഞിനെ നിലത്ത് വെക്കാതെ കൊഞ്ചിച്ചു കൊണ്ട് നടക്കും ഞാനത് കാണുമ്പോൾ അവരോട് ദേഷ്യപ്പെടും ഓ വലിയ പഠിത്തക്കാരി വന്നിരിക്കുന്നു സ്വന്തമായ ഒരു കുഞ്ഞു വേണ്ടെന്ന് വെച്ച് മറ്റുള്ള കുഞ്ഞിനെ കൊഞ്ചിച്ച് നടക്കാൻ നാണമില്ല നിനക്ക് അവൾ അപ്പോഴും മറുപടി പറയാതെ ചിരിക്കും ഇന്ന് പുതിയ വീട് വെച്ച് താമസം മാറിയിരിക്കുകയാണ് പുതുവീട് കാണാനാണ് നീ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത് സംസാരത്തിനിടയ്ക്ക് എങ്ങനെയോ കുഞ്ഞും പ്രസവും വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് കയറി വരികയായിരുന്നു ഞാൻ അവൾക്കാരികിൽ കട്ടിലേക്ക് ഇരുന്നു ഷബിനെ ഒന്ന് പറ എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം ഷെഫീക്ക് നല്ലൊരാളായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ അതെ ഷെഫിക് നല്ല മനുഷ്യനാണ് ഒരുപാട് നല്ല മനുഷ്യൻ എന്നാലൊരു പുരുഷനല്ല അയാൾക്ക് ഇനി ഇങ്ങനെ ആവാനും കഴിയില്ല എനിക്കിത് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതെന്ന് അറിയില്ല ഒരു പെണ്ണും പെണ്ണും ചേർന്നാൽ കുഞ്ഞുണ്ടാവുമോ അയാൾക്കൊരു പെണ്ണിനെയല്ലേ വേണ്ടത് ആണിനെയാണ് തൻ്റെ ആ കുറവ് പുറമെ അറിയാതിരിക്കാൻ അയാൾ കണ്ടെത്തിയ വഴിയാണ് ഈ വിവാഹം കഴിഞ്ഞ ഒന്നര വർഷമായി ഇന്നും ഞാൻ പഴയ ശബനയെ തന്നെയാണ് ഒരാണിൻ്റെ ചൂരും വിയർപ്പും പറ്റാത്ത ശബന കിടപ്പറയിൽ ഞങ്ങൾ ഭാരഭർത്താക്കന്മാരല്ല പരസ്പര മുഖത്തോട് നോക്കുക പോലുമില്ലാത്ത അന്യർ ഞാൻ അയാളെ തൊടുന്നത് പോലും അയാൾക്ക് അസഹനീയമാണ് ആദ്യമെല്ലാം പല രാത്രികളിലും മനഃപൂർവ്വം ഞാൻ അയാൾക്ക് മേൽ കയറി വെക്കുന്ന കാലും കൈയും കൊണ്ട് അയാൾ ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും ശാരീരിക ബന്ധമില്ലാതെ ഒരാൾക്ക് ജീവിക്കാനാവില്ലേ എന്ന് ചോദിച്ചു പരിഹസിക്കും എന്നിലെ ഭാര്യ എത്രമാത്രം നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ഞെട്ടിത്തെരിച്ചൊരു പ്രതിമ കണക്കെ നിർജ്ജീവമായി ഇരുന്നു പോയി കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് പക്ഷേ എന്റെ കൺമുമ്പിൽ ഇങ്ങനെയൊരു ജീവിതം ആദ്യമായിട്ടാണ് തേങ്ങലൊതുക്കി അവൾ തുടർന്നു നിനക്കറിയോ വിവാഹം കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞു മുമ്പേ ഓരോ പെണ്ണും നേരിടുന്ന ഒരു ചോദ്യമാണ് വിശേഷമായിലെ എന്നത് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ആ ചോദ്യത്തിൻ്റെ നാണത്തോടെ തലകുനിക്കും പിന്നെ പിന്നെ നിരാശയോടെ ഒടുവിൽ വേദനയോടെ അപമാനത്തോടെ തല ഉയർത്താനാവാതെ പിടിക്കും അത്ര സഹിക്കാനാവാത്തതാണ് ആ ചോദ്യങ്ങൾ ആദ്യ നാളുകളിലൊക്കെ പഠനത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ പിടിച്ചു നിന്നു ഉമ്മാക്കും അതിനെത്തിമാർക്കും അതിനോട് ദേഷ്യവും വെറുപ്പുമാണ് പഠിത്തത്തിൻ്റെ പേര് പറഞ്ഞു കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെച്ച അഹങ്കാരിയാണ് അവർക്കിന്ന് ഞാൻ ശബന നിനക്ക് ഇത് ആരോടെങ്കിലും പറഞ്ഞുകൂടെ ഞാൻ എന്താണ് പറയേണ്ടത് ഇന്ന് എൻ്റെ വീട് രക്ഷപ്പെട്ടത് അദ്ദേഹത്തെ കൊണ്ടാണ് രണ്ട് അനിയത്തിമാരുടെ വിവാഹം കഴിച്ചയച്ചതും മറ്റുള്ളവരുടെ പഠന ചിലവുമെല്ലാം ഇന്നും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ് ഇത്ര നാൾ ഉമ്മയുടെ കണ്ണുനീർ ഞാൻ കണ്ടതാണ് ഇനി എൻ്റെ സ്വാർത്ഥ സുഖത്തിനായി ഞാനത് ഉപേക്ഷിച്ചാൽ വീണ്ടും പഴയ പോലെയാവും വേണ്ട അവരെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ കാഴ്ചക്കാരുടെ മുമ്പിൽ ഞാനും അല്ലെങ്കിൽ തന്നെ എന്തു പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ വേണ്ടെന്ന് വെക്കുക മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പെണ്ണിന്റെ ഭാഗ്യമെന്നത് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളാണ് അതെല്ലാം ഇന്നെനിക്കുണ്ട് നല്ല വീട് കാറ് വസ്ത്രം ഭക്ഷണം അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണിൻ്റെ ആവശ്യത്തെ കുറിച്ച് ആരാണ് ചിന്തിക്കുക ഒരാണിന് തന്നെ ഒരു അച്ഛനാകാൻ കഴിയാത്ത ഒരു പെണ്ണിനെ ഉപേക്ഷിക്കാനും മറ്റൊരു വിവാഹം കഴിക്കാൻ എളുപ്പം കഴിയും സമൂഹം അത് അംഗീകരിക്കുകയും ചെയ്യും എന്നാൽ ഒരു പെണ്ണിന് തന്നെ ഒരു അമ്മയാകാൻ ഭർത്താവിന് കഴിയില്ല എന്ന പേരിൽ അല്ലെങ്കിലും തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന പേരിൽ ഭർത്താവിന് ഉപേക്ഷിക്കാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സമൂഹം സ്വന്തം വീട്ടുകാർ പോലും മറ്റൊരു അർത്ഥത്തിലാണ് കാണുക പരിഹാസങ്ങളും അവഗണനകളും പുച്ഛമാണ് അവർക്ക് നേരിടേണ്ടി വരിക അവളെ ലക്ഷ്യം വെച്ച് പല കഴുകന്മാരും അവൾക്കു ചുറ്റും ധൈര്യത്തോടെ കൂടും എത്ര വിദ്യാഭ്യാസമുള്ള ഉയർന്ന വീട്ടിലെ പെണ്ണാണെങ്കിൽ പോലും ഇങ്ങനൊരു ആവശ്യം പുറത്തു പറയാനോ ഭർത്താവിന് ഉപേക്ഷിക്കാനോ കഴിയില്ല പിന്നെയല്ലേ എന്നെപ്പോലൊരു പാവം വീട്ടിലെ പെണ്ണിനെ വാക്കുകൾ മുഴിപ്പിക്കാനാവാതെ എൻ്റെ തോളിലേക്ക് വീണവൾ പൊട്ടിക്കരഞ്ഞു ദൈവമേ എങ്ങനെയാണ് ഞാനിവളെ ആശ്വസിപ്പിക്കേണ്ടത് ഈ കണ്ണുനീരിനെ തടയിടാൻ ഏത് കാണാവുക കരയാൻ പോലും ആവാത്ത വിധം ഞാനങ്ങനെ മരവിച്ച് പോയി ഒരു വാഹനത്തിനെ ശബ്ദം കേട്ടതും പെടുന്നതിനെ അവൾ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു പിന്നെ തേങ്ങനുള്ളിലൊതുക്കി ധൃതിയിൽ കണ്ണാടിക്ക് മുന്നിലെത്തി കണ്ണുനീർ തെടിച്ച് മുഖത്ത് സൗന്ദര്യമായ ഒരു പുഞ്ചിന് തേച്ചു പിടിപ്പിച്ചു ഒരിക്കൽ കൂടി കണ്ണാടിലേക്ക് നോക്കി ഭംഗി ഉറപ്പുവരുത്തി മറ്റാർക്കും കണ്ടുപിടിക്കാനാവാത്ത വിധം തൻ്റെ സങ്കടങ്ങൾ അത്രയും ആ മുഖമൂടിക്ക് പിറകിൽ ഒളിപ്പിച്ച് പതിയവൾ ഉമ്മറത്തേക്ക് നടന്നു തൻ്റെ മഹാഭാഗങ്ങൾ കാണാൻ അസൂയോടെ വന്ന വിരുന്നുകാരെ സ്വീകരിക്കാൻ